ഡി ജി പിയുടെ ഔദ്യോഗിക വസതിയിലെ മഹിളാ മോർച്ച പ്രതിഷേധത്തിൽ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുകയാണ്. സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന 3 പോലീസുകാരെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പരാതി നൽകാനെന്ന വ്യാജേന എത്തിയവരെ തിരിച്ചറിഞ്ഞില്ല എന്നും ഗേറ്റ് തുറന്നുകൊടുത്തത് തെറ്റായ നടപടിയാണെന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ ഹരിമോഹൻ നൽകും. ഹരി, വലിയ സുരക്ഷാ വീഴ്ച തന്നെയാണ് അന്നേ ദിവസം ഉണ്ടായത് എന്ന കണ്ടെത്തലിനെ തുടർന്നാണോ ഇങ്ങനെയൊരു നടപടി ഉണ്ടായത്? അതായത്, സാധാരണഗതിയിൽ പ്രതിഷേധമുണ്ടാകുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള കാര്യപ്പെട്ട രീതിയിൽ പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുള്ള സമയങ്ങളിലൊക്കെ തന്നെ സുരക്ഷ കൂടുതലായി ഏർപ്പെടുത്തുകയാണ് പതിവ്. പക്ഷേ ഇത്തരത്തിലൊരു മുന്നറിയിപ്പും ഡി ജി പിയുടെ ഔദ്യോഗിക വസതിക്ക് ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്താതിരുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഈ നടപടിയെടുത്തവർക്കെതിരെ ഉയർന്നു വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ ഇത്തരത്തിൽ സുരക്ഷയുള്ള ഒരു ഔദ്യോഗിക വസതി അത്രയധികം സുരക്ഷയുണ്ട്, അപ്പോൾ ഇത്രയധികം സുരക്ഷയുള്ള ഒരു സ്ഥലത്ത് എന്തുകൊണ്ടാണ് പരാതി നൽകാനായി എത്തിയവർക്ക് വേണ്ടി ഗേറ്റ് തുറന്നത്? സാധാരണഗതിയിൽ ഡി ജി പി വീട്ടിൽ വെച്ച് പരാതി സ്വീകരിക്കാറില്ല. പക്ഷെ അങ്ങനെ പരാതിയുമായി ഒരു കുറച്ച് സ്ത്രീകൾ അവിടെ എത്തുകയും ആ സ്ത്രീകൾക്ക് വേണ്ടി ഗേറ്റ് തുറക്കുകയും ചെയ്തു. അത്തരത്തിലുള്ള സമീപനം എന്തിനായിരുന്നു? എന്തിനു വേണ്ടിയിട്ടാണ് ഗേറ്റ് തുറന്നത്? ആ ഗേറ്റ് പാതി തുറന്നപ്പോൾ തന്നെ പ്രതിഷേധക്കാർ ബാക്കി തള്ളി തുറന്ന് അകത്തേക്ക് കയറുകയായിരുന്നു. ഇത് ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ചയാണ് എന്നുള്ള കാര്യം ഒരു ആഭ്യന്തര അന്വേഷണം നടത്തി തെളിഞ്ഞിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നടപടി എടുത്തിരിക്കുന്നത്. ഇതിലാണ് ഇപ്പോൾ 3 പേരെ, അന്ന് ഗാർഡ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. റാപ്പിഡ് റെസ്പോൺസ് ടീമിലെ മുരളീധരൻ നായർ, സജിൻ, മുഹമ്മദ് ഷെബിൻ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. എന്തായാലും നിരുത്തരവാദപരവും അശ്രദ്ധവുമായ നടപടിയാണ് ഇതെന്നുള്ള കണ്ടെത്തൽ കൂടി നിലവിൽ നടത്തിയിരിക്കുന്നു. എന്തായാലും പരാതി നൽകാനെന്ന വ്യാജേന എത്തിയവരെ ഇവർ തിരിച്ചറിഞ്ഞില്ല എന്നുള്ള ഒരു കണ്ടെത്തൽ കൂടി നടത്തുന്നുണ്ട്. ഈ സസ്പെൻഷൻ കാലയളവ് തുടങ്ങി മറ്റ് കാര്യങ്ങൾ എന്നിവയെല്ലാം തന്നെ കൂടുതൽ നീളാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാന പോലീസ് മേധാവി ആയതിനാൽ ഇത്തരത്തിൽ കൂടുതൽ ശിക്ഷാ നടപടികൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. ദിവ്യ. യെസ്, ഹരി, അന്ന് സുരക്ഷാ ചുമതലയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ ഒരു വിശദീകരണം എന്തായിരുന്നു ഈ സംഭവത്തിൽ? സ്ത്രീകളായതുകൊണ്ട് തന്നെ വനിതാ ഉദ്യോഗസ്ഥർ ഇല്ലാത്തത് കൊണ്ടാണ് തടയാഞ്ഞത് എന്നായിരുന്നു? അതായത്, പരാതി നൽകാൻ എത്തിയവരാണ്, എന്താണ് വിവരങ്ങൾ എന്ന് ചോദിച്ചറിയുക, അതിനു വേണ്ടിയിട്ടൊക്കെയാണ് ഗേറ്റ് തുറന്നത് എന്നുള്ളതായിരുന്നു. ഗേറ്റ് തുറന്നിട്ടില്ല. അതായത്, ഗേറ്റ് പാതിയോടടുപ്പിച്ച് മാത്രം തുറന്നു വെക്കുകയായിരുന്നു. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങിച്ചെന്ന് ഈ പരാതിയുടെ വിവരങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത് ചെയ്തത്. പക്ഷെ അപ്പോഴേക്കും ഈ വനിതാ പ്രവർത്തകരായതിനാൽ അവർ ഗേറ്റ് ബാക്കി തള്ളി തുറന്ന് അകത്തേക്ക് കയറി പ്രതിഷേധിക്കുകയായിരുന്നു. ഗാർഡ് ഡ്യൂട്ടിയിലൊന്നും ആ സമയത്ത് വനിതാ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നില്ല. സാധാരണ രീതിയിൽ ഡി ജി പിയുടെ ഓഫീസിൽ വനിതാ ഉദ്യോഗസ്ഥരൊന്നും ഉണ്ടാകാറില്ല. പക്ഷെ ഇവർക്ക് കൺട്രോൾ ചെയ്യുന്നതിനപ്പുറത്തേക്ക് 5-6 വനിതാ പ്രവർത്തകർ അകത്തേക്ക് കയറുന്ന ഒരു നിലയുണ്ടായി. പെട്ടെന്ന് തന്നെ അവരെ പിടിച്ചു പുറത്താക്കാനും സാധിച്ചില്ല, അല്ലെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിക്കാൻ അവർക്ക് ആ സമയം കഴിഞ്ഞില്ല. കാരണം അവർ നേരെ വീടിന്റെ സ്വിച്ച് ഔട്ടിലേക്ക് ഓടിപ്പോവുകയായിരുന്നു ചെയ്തത്. എന്നിട്ട് അവിടെ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി. വനിതാ പോലീസുകാരെത്തിയെങ്കിൽ മാത്രമേ അവരെ പുറത്തേക്ക് വിടാൻ കഴിയുകയുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിലെത്തി. അങ്ങനെ മ്യൂസിയം സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരെത്തിയാണ്, വനിതാ പോലീസുകാരെത്തിയാണ് ഇവരെ റിമൂവ് ചെയ്യുന്ന പരിപാടികളിലേക്ക്, പ്രക്രിയയിലേക്കൊക്കെ കടന്നത്. അത് വനിതാ പോലീസുകാരില്ലാത്തത് വലിയൊരു പ്രശ്നമാണ് എന്നുള്ള കാര്യമായിരുന്നു സുരക്ഷാ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞത്. പക്ഷേ ഇതിനകത്ത് ഈ പോലീസ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഏറ്റവും അധികം ആഭ്യന്തര സുരക്ഷയുള്ള ഒരു സ്ഥലമാണ് ഇത്തരത്തിൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ ഔദ്യോഗിക വസതി. അത്തരത്തിലുള്ള ഔദ്യോഗിക വസതിയിൽ പരാതിക്കാരായി തന്നെ ആരെങ്കിലും എത്തിയാൽ തന്നെ വളരെ കരുതലോടുകൂടി മാത്രമേ അവരോട് സമ്പർക്കം പുലർത്താവൂ എന്നൊക്കെയുള്ള ചില മാനദണ്ഡങ്ങളുണ്ട്. അവയെല്ലാം തന്നെ ലംഘിച്ചു. നിരുത്തരവാദപരമായ നടപടിയായിരുന്നു അത്. അതുകൊണ്ടാണ് അവർക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ വഴിയൊരുങ്ങിയത് എന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ടും ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അന്ന് തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിരുന്നു, ഇവർക്കെതിരെ നടപടി ഉടൻ ഉണ്ടാകും എന്നുള്ള കാര്യം. എന്തായാലും കൂടുതൽ സുരക്ഷ ഇതിനുശേഷം സംസ്ഥാന പോലീസ് മേധാവിയുടെ വീടിന് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ദിവ്യ.